ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ മത്സരം തുടങ്ങുന്ന ഒന്നെങ്കിൽ തോൽവി അല്ലെങ്കിൽ സമനില എന്ന് പ്രതീക്ഷ തന്നെയായിരുന്നു നമ്മൾ കളി കാണാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ മാച്ചിനെ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച പെർഫോമൻസ് ഒന്ന് തന്നെയായിരുന്നു മുംബൈ സിറ്റിക്കെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ 10 മിനിറ്റ് മുംബൈ സിറ്റിക്ക് നല്ല അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായെങ്കിലും അതൊന്നും ഗോളാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് ഭാഗത്ത് മികച്ച അറ്റാക്കിങ്ങും അതുപോലെ തന്നെ കൂടുതൽ ഇന്റർസെപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിസൻ്റെ ഗോമസിന് ഒരു സൂപ്പർ ഹെഡറോടെ നമ്മൾ 1-0 എന്ന ലീഡിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് അങ്ങനെ അവസാനിക്കുന്നു. എന്നാലും നമുക്ക് ഉറപ്പായിരുന്നു സെക്കൻഡ് ഹാഫിൽ എന്തായാലും ഗോൾ അടിക്കും, കാരണം ഇത് എതിരെ കളിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ അപ്പുറത്ത് കളിക്കുന്നത് മുംബൈ സിറ്റിയുമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഉറപ്പായിട്ടും ഗോളുകൾ പ്രതീക്ഷ തന്നെയായിരുന്നു നമ്മൾ കാണാതിരുന്നിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് എനിക്ക് എടുത്തു പറയാനുള്ള റെഫറിംഗ് മിസ്റ്റേക്സ് നമുക്ക് ഈ മത്സരത്തിലും കാണാൻ സാധിക്കുമായിരുന്നു. റേനിയോ ഫെർണാണ്ടസിന് 2 ഡെഡ്ലി ടാക്കിൾസിന് റെഫറി ഒരു കാർഡ് പോലും കൊടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ കോസ്റ്റയുടെ ഒരു ക്ലീൻ ടാക്കിളിന് ഒരു യെല്ലോ കാർഡ്, എന്ന് വെച്ചാൽ ബോഡിയിൽ ഒരു ടച്ച് ഇല്ലാണ്ട് ക്ലീൻ ടാക്കിളിന് റെഫറിയുടെ ഭാഗത്തു നിന്ന് ഒരു യെല്ലോ കാർഡ് ലഭിച്ചപ്പോൾ തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും അതുപോലെ പ്ലേയേഴ്സിനും ഒരു നീരസം തന്നെ വന്നു കാണും. കാരണം റെഫറിയുടെ ഭാഗത്ത് കുറേ റോങ് ഗോൾസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ പെനാൾട്ടീസിന് ശരിക്കും പെനാൾട്ടി ആണോ എന്ന സംശയം നമുക്ക് ഇപ്പോഴും തുടരുകയാണ്. കൂടാണ്ട് ഈ മത്സരത്തിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ റെഫറിംഗ് മിസ്റ്റേക്സ്, അതുപോലെ പോസ്റ്റ് ഇന്നും വില്ലനായ അതുകൊണ്ട് കുറേ അവസരങ്ങൾ, എന്ന് വെച്ചാൽ 9 ഷൂട്ടും ടാർഗറ്റ് അടുത്തുണ്ടായിട്ട് നമുക്ക് വെറും 1 ഗോളാണ് സ്കോർ ചെയ്യാൻ സാധിച്ചത്. എന്തായാലും ഈ വർഷത്തെ സെമി ഫൈനൽ സ്വപ്നങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എന്തായാലും എൻ്റെ വീഡിയോസ് ഇവിടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ കണക്ക് നന്ദി പറഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്.